പൊന്നുകൊണ്ടൊരു കൊട്ടിൽ, തമ്പുരാന്റെ കൊട്ടിൽ. പഴമ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞ നിലയിൽ ഒഴുകിയെത്തിയ തമ്പുരാനെ അടക്കം ചെയ്ത ആറടി മണ്ണിനു മീതെ ഒരു കൂര. നാലു ചുവരുണ്ട്, അകത്തിരുട്ടുണ്ട്, പുറത്തൊരു വിളക്കുമാടമുണ്ട്, അന്തിത്തിരി വയ്ക്കാറുണ്ട്. ആദ്യം പുല്ലു മേഞ്ഞിട്ടായിരുന്നു, പിന്നെ ഓല മേഞ്ഞു, ഇപ്പോൾ ഓടിട്ടിരിക്കുന്നു. അതുപോരാ, കുമാരൻ പറഞ്ഞു. 36 കൊല്ലത്തിനു ശേഷം അയാൾ തമ്പുരാനെ കാണാൻ വന്നിരിക്കുന്നു. ആദിയിലെ യുവാക്കളും കുട്ടികളും ചില കാരണവന്മാരും കുറേ പെണ്ണുങ്ങളുമൊക്കെ എന്തൊരു വരവേൽപ്പാണ് അയാൾക്ക് നൽകിയത്. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ കുട്ടികൾ കടവത്ത് വന്ന് കാത്തിരിപ്പായി. കുമാരനെയല്ല, മജീഷ്യനെയാണ് അവർക്ക് കാണേണ്ടത്. ഒച്ചയും അനക്കവും ഒന്നുമില്ലാതെ കിടന്നിരുന്ന ആദിയുടെ ദിവസങ്ങളിലേക്ക് അപരിചിതവും അപ്രതീക്ഷിതവുമായ കോലാഹലങ്ങളും കൊണ്ടുള്ള കുമാരൻ്റെ വരവുകൾ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. കുമാരൻ്റെ കാറുകൾ വരിവരിയായി കാവിനടുത്തേക്ക് വരുന്നത് ഇക്കരെ നിന്ന് കണ്ടപ്പോൾ തന്നെ കുട്ടികൾ ആർപ്പും വിളിയുമായി. മേജിക്ക്, മേജിക്ക്, മേജിക്കേ. മജീഷ്യനെ കാണാൻ പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ ദിനകരൻ എന്തുകൊണ്ടോ തടഞ്ഞില്ല. ഓടിക്കിതച്ചാണ് സിദ്ധുവും ബാജിയും കടവത്തെത്തിയത്. അവരുടെ കാലുകൾ ചളിയിൽ പുതഞ്ഞിരുന്നു. ചവിട്ടിത്തെറിപ്പിച്ച ചെളി നെറുക വരെ എത്തിയിട്ടുണ്ട്. കുമാരൻ്റെ ഒപ്പം കറുത്ത കണ്ണടക്കാരനെ കണ്ട് സിദ്ധു ഒന്ന് പരുങ്ങി. അവൻ ബാജിയുടെ പിന്നിൽ ഒളിച്ചു. നമുക്ക് കാറ് കാണാൻ അക്കരെ പോയാലോ? ബാജി ചോദിച്ചു. സിദ്ധുവിന് പേടിയായി. ദിനകരൻ എന്ത് വിചാരിക്കും? കാറോ മാജിക്കോ? ബാജിക്കും സംശയമുണ്ട്. രണ്ടും വേണമെന്നുണ്ട്. പക്ഷേ മാജിക്ക് അത് വല്ലപ്പോഴും കിട്ടുന്ന ഭാഗ്യമല്ലേ? വഞ്ചിയിൽ നിന്ന് ഇറങ്ങാൻ കുമാരന് രണ്ടാളുടെ സഹായം വേണ്ടി വന്നു. അത്രയ്ക്ക് പന്തികേട്. കുമാരൻ്റെ കൂടെ ടെന്നിലുള്ളവരെ കണ്ട് സിദ്ധു ഒന്ന് പരുങ്ങി. അവൻ ബാജിയുടെ പിന്നിലേക്ക് മാറി നിന്നു. കുമാരൻ്റെ അടുത്ത് നിൽക്കാൻ അമ്പുവും പ്രകാശനും ഒരുപോലെ മത്സരിക്കുന്നത് കണ്ടു. കൂടെ വേറെ ചില ചെറുപ്പക്കാരും. സ്വന്തം മണ്ണിൽ കാലുകുത്തിയ നിമിഷത്തിൽ ആ മഹാകോടീശ്വരൻ്റെ തൊണ്ടയിടറിയെന്നും കണ്ണിൽ വെള്ളം വന്നുവെന്നും ചെറുപ്പക്കാർ ആരാധനയോടെ കണ്ടു. അതേ ആകാശം, അതേ മണ്ണ്, അതേ വെള്ളം. എൻ്റെ തമ്പുരാനെ, ഇതിനൊന്നും ഒരു മാറ്റവുമില്ലേ? ലോകം ചുറ്റി വന്ന കുമാരൻ ആദിയെ നോക്കി വിഷാദിക്കുന്നത് കണ്ട് യുവാക്കൾക്ക് ആരാധന വർദ്ധിച്ചു. മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണല്ലോ അവർ. ഒരു മാറ്റവുമില്ല കുമാരേട്ടാ, ഒരു മാറ്റവുമില്ല, അമ്പു ഉത്സാഹത്തോടെ പറഞ്ഞു. ഒരു മേജിക്ക് കാണിക്കൂ, കുട്ടികൾ മജീഷ്യൻ്റെ പിന്നാലെയാണ്. കാട്ടിത്തരാലോ? മജീഷ്യൻ അവരെ ചിരിപ്പിച്ചു, രസിപ്പിച്ചു. ഒരു മജീഷ്യൻ എപ്പോഴും കുട്ടികളുടെ തോഴനാണ്. മുതിർന്നവരുടെ മുഖത്ത് നോക്കി മാജിക്ക് കാണിക്കുമ്പോൾ സ്വയം ഒരു കുള്ളനാണെന്ന ഒരു തോന്നലാണ് അയാൾക്ക്. കുട്ടികൾ അയാളെ ആകാശം മുട്ടെ വലുതാക്കും. അവർ അയാളെ അവിശ്വസിക്കുന്നില്ല. തമ്പുരാന്റെ കൊട്ടിലേക്കുള്ള ഒറ്റയടിപ്പാതയിൽ മജീഷ്യനു പിന്നാലെ കുട്ടികൾ വരിവരിയായി നടന്നു. അപ്പോഴൊക്കെയും അയാൾ ചില രസികൻ മാജിക്കുകൾ കാട്ടി കുട്ടികളെ ചിരിപ്പിച്ചു. ചിലപ്പോൾ അയാളൊരു പുൽച്ചാടിയായി, ചിലപ്പോൾ കൂറ്റനൊരു പച്ചത്തവളയായി. കുട്ടികളുടെ കയ്യടി വാങ്ങിക്കൊണ്ട് പറക്കും മത്സ്യമായി. കുട്ടികൾ പകച്ചു നിൽക്കെ അയാൾ അപ്രത്യക്ഷനായി. ആകാശത്തിൻ്റെ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ നിന്ന് അയാളൊരു പാരച്യൂട്ട് പോലെ പറന്നിറങ്ങി വന്നു. ഇത്രയൊക്കെ കാണിക്കുന്ന ഒരു മജീഷ്യന് നിശ്ചയമായും തൊപ്പിക്കുള്ളിൽ നിന്ന് പൊട്ടുന്നൊരു തോക്കെടുത്ത് കാണിക്കാനാവും, സിദ്ധു വിചാരിച്ചു. പക്ഷേ അത് പറയാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അതിനെന്തരാ ഞാൻ പറയാം അയാളോട്, ബാജി പറഞ്ഞു. ബാജി മജീഷ്യനെ അയാളെന്ന് വിളിച്ചത് ശരിയായില്ലെന്ന് സിദ്ധുവിന് തോന്നി. ചുരുങ്ങിയ പക്ഷം ആ ചേട്ടനോടെന്തെങ്കിലും പറയണമായിരുന്നു. ബാജിക്ക് പക്ഷേ അങ്ങനെ ആരോടും ബഹുമാനമൊന്നുമില്ല. ദേഷ്യം വന്നാൽ അപ്പനെ വരെ അവൻ അയാളെന്ന് പറയും. ബാജി മജീഷ്യൻ്റെ കൂടെ മുട്ടിക്കൂടി നടന്നു. പക്ഷേ തോക്കിൻ്റെ കാര്യം പറയും മുമ്പ് അവർ തമ്പുരാൻ്റെ പൂപ്പരത്തിക്കാട്ടിൽ കടന്നു കഴിഞ്ഞു. വലിയ പൂപ്പരത്തിയുടെ ചോട്ടിൽ ദിനകരനും പൊന്മണിയും അവരുടെ സംഘവും കുത്തിയിരിക്കുന്നത് സിദ്ധു കണ്ടു. അവരുടെ ആരുടെയും മുഖത്ത് വലിയ സന്തോഷമില്ല.
കുമാരനും ആൾക്കാരും അവരെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ കടന്നുപോയി. താൻ കുമാരൻ്റെ കൂടെയാണ് നടക്കുന്നതെന്ന് ഒരു നിമിഷം തിരിച്ചറിഞ്ഞ സിദ്ധു നടത്തം നിർത്തി. സിദ്ധു, വാടാ. ബാജി അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. കുമാരൻ നീണ്ടു നിവർന്ന് നിന്ന് കണ്ണടച്ച് കൈകൂപ്പി തമ്പുരാനെ സ്മരിച്ചു. കുമാരൻ്റെ കൂടെയുണ്ടായിരുന്നവരും അയാളെ അനുകരിച്ചു. മറ്റൊന്നും കൂടെ ആദിയിലുള്ളവർക്ക് ശീലമില്ലാത്തത് കുമാരൻ ചെയ്തു. അയാൾ കമിഴ്നടിച്ച് ഒരു വടി പോലെ തമ്പുരാൻ്റെ മുന്നിൽ കിടന്നു. കുമാരൻ്റെ ആൾക്കാരും കമിഴ്നടിച്ചു വീണു. എല്ലാവരും വീണു കിടക്കുന്നു. സിദ്ധുവിന് അത്ഭുതം തോന്നി. ഇനി ഉരുളും, നോക്കിക്കോ, ബാജി പറഞ്ഞു. ഉരുളേ? ആ, അമ്പലങ്ങളിലൊക്കെ നീ കണ്ടിട്ടില്ലേ ഉരുള നേർച്ച? സിദ്ധു ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ഒരമ്പലത്തിനകത്തും ഇതുവരെ പോയിട്ടില്ല. തമ്പുരാൻ്റെ കുട്ടിലിൽ വിളക്ക് വെച്ച് തൊഴുന്നതല്ലാതെ ഒരാചാരവും അവൻ അറിഞ്ഞുകൂടാ. ജീർണോദ്ധാരണം നടത്തണം, കുമാരൻ പറഞ്ഞു. സിദ്ധുവിനോ ബാജിക്കോ മറ്റു കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒന്നും അതെന്താണെന്ന് മനസ്സിലായില്ല. തമ്പുരാൻ്റെ അമ്പലം ഇങ്ങനെ ശോചനീയമായി കിടക്കുന്നത് സഹിക്കാനാവില്ല, കുമാരൻ പറഞ്ഞു. അതിനുവേണ്ടി എന്തു ചെയ്യാനും ഞാൻ ഒരുക്കമാണ്, കൂടിയവരോട് അയാൾ പറഞ്ഞു. നിർത്തിയിടത്തേക്ക് മജീഷ്യൻ കടന്നു വന്നു. അയാൾ മന്ത്രവടി ചുഴറ്റി, എന്നിട്ട് തമ്പുരാൻ്റെ കുട്ടിലിന് നേരെ ചൂണ്ടി. ആദിയിലുള്ളവർക്ക് ഭയം തോന്നി. തമ്പുരാൻ പറഞ്ഞ കളിക്കാനുള്ളതാ? അല്ലല്ലോ, കുമാരൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് പോലും പേടിയായി. തമ്പുരാനോടാണോ മാജിക്ക് കളിക്കുന്നത്? പക്ഷേ അവർ കണ്ണടച്ച് തുറക്കും മുമ്പ് കണ്ട കാഴ്ച അവരെ അമ്പരപ്പിച്ചു. ഒരു സുവർണ വിസ്മയം. തമ്പുരാൻ്റെ കൊട്ടിൽ നിന്നിരുന്നിടത്ത് സ്വർണം കൊണ്ട് മേഞ്ഞ പൊൻചുവരുകളുള്ള പൊന്നിൻ്റെ പടിക്കെട്ടും വിളക്കുമാടവുമുള്ള കണ്ണഞ്ചിക്കുന്ന ഒരു അമ്പലം. എൻ്റെ തമ്പുരാനെ അവർ പേടിച്ചു വിളിച്ചു. മജീഷ്യൻ അവരെ കുനിഞ്ഞു വണങ്ങി. ഇതാണ് കുമാരൻ്റെ ആഗ്രഹം. എന്നാൽ ഇത് മാജിക്കല്ല, പച്ച പരമാർത്ഥം മാത്രം. അങ്ങോട്ട് നോക്കൂ, മജീഷ്യൻ ചൂണ്ടിക്കാട്ടി. കുറേ ചുമട്ടുകാർ പൂപ്പരത്തിക്കാടിനുള്ളിലൂടെ തലയിൽ ചാക്കുകെട്ടുകളുമായി നടന്നു വരുന്നത് അവർ കണ്ടു. കൊണ്ടുവന്നത് മുഴുവൻ സ്വർണമായിരുന്നു. അവരത് തമ്പുരാൻ്റെ കുട്ടിലിന് മുന്നിൽ കുടഞ്ഞിട്ടു. പൊന്നിൻ്റെ കിലുകിലാരവം കേട്ട് ആദി ദേശം ഭയന്നു. കുമാരൻ പറഞ്ഞു, കഴിയുമെങ്കിൽ നാളെ തന്നെ തമ്പുരാൻ്റെ അമ്പലത്തിൻ്റെ പണി തുടങ്ങണം. മേൽക്കൂര പൊന്നുകൊണ്ട് മേയണം. ചുവരുകൾ പൊൻതകിടുകൊണ്ട് പൊതിയണം. പടിക്കെട്ടിൽ സ്വർണം വിരിക്കണം. വിളക്കുമാടവും പൊന്നുകൊണ്ട് കെട്ടിയതാവണം. ആർക്കും മിണ്ടാനേ പറ്റുന്നില്ല. അവിശ്വസനീയമായൊരു സംഭവത്തിൻ്റെ സാക്ഷികളായി കണ്ണും മേഴ്ച്ചു നിൽക്കുകയല്ലാതെ അവർക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. കുമാരൻ പക്ഷേ തൊഴുതു മടങ്ങുകയാണ്. ചാക്കുകണക്കിന് സ്വർണം ഒരു പച്ചപരമാർത്ഥമായി തമ്പുരാൻ്റെ മുറ്റത്ത് കുന്നുകൂടി കിടക്കുന്നു. ഒരാൾക്കും അടുക്കാനോ നോക്കാനോ മിണ്ടാനോ പറയാനോ കേൾപ്പില്ല. പിന്നൊരു കാര്യം, കുമാരൻ തിരിഞ്ഞു നിന്നു. കള്ളൻ കൊണ്ടുപോകാതെ നോക്കണം. കള്ളൻ? അത് കേട്ടതും തലമുറകളായി നിലനിന്നിരുന്ന വിശ്വാസത്തിൻ്റെ കോട്ടയിൽ ഒരു വിള്ളൽ വീണതുപോലെ ആളുകൾ അസ്വസ്ഥരായി. അവർ പരസ്പരം നോക്കി. ആദിയിൽ ആർക്കും എന്തും എവിടെയും വെച്ചിട്ട് പോകാം. വാതിലടയ്ക്കാതെ കിടന്നുറങ്ങാം. ഇത്തിരി പൊന്നും പൊടിയുമൊക്കെ ആദിയിലെ പെണ്ണുങ്ങളുടെ ദേഹത്തുമുണ്ട്. പക്ഷേ ആദിയിലെ വാതിലുകൾക്ക് സാക്ഷികളോ പൂട്ടുകളോ ഇല്ല. അമ്മയുടെ വയറ്റിലെന്ന പോലെ സുരക്ഷിതമായിട്ടാണ് ഇളം ചൂടാർന്ന ജലവലയത്തിനുള്ളിൽ ആദി കിടക്കുന്നത്. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സിദ്ധുവിൻ്റെയും ബാജിയുടെയും ക്ലാസ്സിലെ കുട്ടികളും അത് വിശ്വസിച്ചിട്ടില്ല. വാതിലുകളില്ലാത്ത വീടോ, കള്ളന്മാരില്ലാത്ത നാടോ, നുണ, കുട്ടികൾ പറഞ്ഞു. സിദ്ധുവിന് സങ്കടമായി. അവൻ നുണ പറയാറില്ല. രഹസ്യമായി അവൻ ബാജിയുടെ കാതിൽ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ കള്ളന്മാരില്ലല്ലോ? സത്യം, ബാജി പറഞ്ഞു. കള്ളൻ എവിടെ നിന്ന് വരുമെന്നാണ് കുമാരൻ ഉദ്ദേശിച്ചിരിക്കുക?